सबसे सुहानी यादें तुम्हारी सबसे सुहानी सबसे सुहानी यादें तुम्हारी सबसे ऊंचा है प्यार बाबा तुझसे लगी लगन जो बाबा तुझसे लगी लगन जो झूमे मन संसार सबसे सुहानी यादें तुम्हारी सबसे ऊंचा है प्यार।
ओम शांति। എത്ര ഈഗോയുടെ കുപ്പായങ്ങളുണ്ടോ, ഓരോ പൊതിയും അഴിച്ച് അഴിച്ച് അകത്തേക്ക് പോവാം. ഓരോ പൊതികളായിരിക്കും ദേഹം. ദേഹവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കുപ്പായങ്ങൾ ഇട്ടിട്ടുണ്ടോ, ഓരോന്നോരോന്നായിട്ട് അഴിച്ചു വയ്ക്കും. പാർട്ടുകളും അഴിക്കും. എല്ലാ വിഷയങ്ങളും നാടകശാലയിലേതാണ്. പേരും പ്രശസ്തിയും പദവിയും റോളുകളും ജാതിയുടെയും മതത്തിൻ്റെയും കുലത്തിൻ്റെയും എല്ലാ ഉടുപ്പും അഴിച്ചു വെച്ചു കഴിഞ്ഞാൽ അകത്ത് പൊതികളുടെ എല്ലാം ഉള്ളിൽ ഞാൻ ശാന്തസ്വരൂപമായ ആത്മാവ്. മനസ്സുകൊണ്ട് അവരവരെ സ്പർശിക്കൂ, ആത്മാവിനെ സ്പർശിക്കൂ. ഞാൻ എന്നിലാണ്. ഞാൻ എന്നിലെത്തിയതോടുകൂടി സങ്കൽപ്പങ്ങളുടെ എല്ലാ തിരമാലകളും സമാപ്തം. എല്ലാ വിസ്താരങ്ങൾക്കും ബിന്ദു. പൂർണ്ണമായും എന്നിലെത്തിച്ചേർന്നിരിക്കുകയാണ് ഞാൻ. ശാന്തിക്കായുള്ള എൻ്റെ യാത്ര ഇവിടെ പൂർണ്ണമാക്കുകയാണ്.
ഞാനാണ് ശാന്തി. ശാന്തമായ മനസ്സ്, ഒരലയുമില്ല, ഒരു ചെറിയ തിരമാല പോലുമില്ല. എല്ലാ സങ്കല്പങ്ങളുടെ അലകളും പരിപൂർണമായി എല്ലാ വ്യർത്ഥ സങ്കല്പങ്ങളും സമാപ്തം. സമർത്ഥ സങ്കല്പങ്ങളിലൂടെ നീന്തുകയാണ് ഞാൻ. ശാന്തമായ മനസ്സ് ശുദ്ധിയുടെ തെളിനീരുറവ പോലെ പവിത്രം, നിർമ്മലം എനിക്ക് എന്നോട് തന്നെ വളരെ മതിപ്പ് തോന്നുകയാണ്. സ്വമതിപ്പ്, സ്വമാനം, ഞാൻ സത് ചിത് ആനന്ദ സ്വരൂപമാണ്. ബാബ, എനിക്കിപ്പോൾ പൂർണ്ണമായും എന്നിലിരിക്കാൻ കഴിയുന്നുണ്ട്. ആത്മാവാണെന്ന് മനസ്സിലാക്കി പരമാത്മാവായി എന്നെ ഓർമ്മിക്കൂ എന്ന് എൻ്റെ ബാബ എന്നോട് പറയുന്നതിൻ്റെ പുരൽ എനിക്കിപ്പോൾ പൂർണ്ണമായും ബോധ്യമായിരിക്കുകയാണ്. ആത്മാവാണെന്ന് മനസ്സിലാക്കി
ഞാൻ എന്നിൽ സൈലൻസിലിരിക്കുമ്പോൾ ശാന്തമായി മനസ്സിൽ നിറയുന്നത് ആനന്ദം മാത്രമാണ്. ആനന്ദസ്വരൂപമാണ് ഞാൻ. ബാബ, ഞാൻ എൻ്റെ ബാബയെ പോലെ ആനന്ദത്തിൻ്റെ സാഗരമായ ബാബയുടെ കുട്ടിയാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. എൻ്റെ സമ്പൂർണ്ണ ആകർഷണം പരമാനന്ദ സ്വരൂപമായ ആനന്ദക്കടലായ ബാബയിലേക്കാണ് ആനന്ദക്കടലിൽ ആറാടുകയാണ് ഞാൻ. സത്യം സത്യമായ ആറാട്ടുത്സവം ആഘോഷിക്കുകയാണ് എൻ്റെ ബാബയോടൊപ്പം. മഹാദേവ സന്നിധാനത്തിലാണ് ഈ ആറാട്ടുത്സവം നടക്കുന്നത്. ചൈതന്യ മഹാദേവ ക്ഷേത്രത്തിൽ ആനന്ദക്കടലായ ബാബയിൽ മുങ്ങി ആത്മാവായി ഞാൻ
ഈ അനന്തമായ സ്ഥിതിയിൽ ജ്വാലാസ്വരൂപത്തിൻ്റെ അനുഭൂതി ചെയ്യുകയാണ്. പരമാനന്ദത്തിൻ്റെ ജ്വല അഗ്നിപർവ്വത സ്ഫോടനം പോലെ ഈശ്വരീ ആനന്ദത്തിൻ്റെ ശക്തിയുടെ പ്രകമ്പനങ്ങൾ ത്രിലോകങ്ങളിലേക്ക് മുഴുകി സർവാത്മാക്കളിൽ നിറഞ്ഞ് ആത്മാക്കളെല്ലാം ഈശ്വരീ ആനന്ദത്തിൽ ആറാടുകയാണ്. ചൈതന്യ മഹാദേവക്ഷേത്രമായ പരംധാമത്തിൽ ബാബിടരികിലിരിക്കുന്ന സർവാത്മാക്കളും ബാബയ്ക്ക് ചുറ്റും ബിന്ദുസ്വരൂപങ്ങളായി സർവരെയും കാണും. അച്ഛനോടൊപ്പം ഇരിക്കുന്ന മക്കളിലേക്കെല്ലാം ഈശ്വരീ ആനന്ദത്തിൻ്റെ ശക്തികളുടെ പ്രവാഹം എല്ലാ ആത്മാക്കളും ബാബയ്ക്ക് ചുറ്റും ഓടി വന്നിരുന്ന വീട്ടിൽ ദീപാരാധന നടക്കുകയാണ്. ഇതാണല്ലോ നമ്മുടെ കുടുംബക്ഷേത്രം. അച്ഛനും അമ്മയുമായ ബാബയും ആത്മാക്കളാക്കുന്ന മക്കളും കുടുംബം തന്നെ ക്ഷേത്രമാണ്. വീട് തന്നെയാണല്ലോ ക്ഷേത്രം. പരംധാമം തന്നെ വീടും വീട് തന്നെ ക്ഷേത്രവും. കുടുംബക്ഷേത്രത്തിൽ ബാബയും മക്കളും ഈശ്വരീ ആനന്ദത്തിൻ്റെ അഗ്നി പ്രവാഹം ശീതളമായ അഗ്നി
ഈശ്വരീയ ആനന്ദത്തിൻ്റെ പ്രകമ്പനങ്ങൾ പ്രഭുപ്രസാദം പോലെ. വീട്ടിലിരുന്നു കൊണ്ട് ദീപാരാധന ചെയ്യുന്ന മക്കൾക്ക്, ദീപത്തെ ആരാധിക്കുന്ന മക്കൾക്ക്, ബാബയാകുന്ന പരമദീപത്തെ സ്മരിക്കുന്ന മക്കൾക്കെല്ലാം പ്രഭുപ്രസാദം വിതരണം ചെയ്യപ്പെടുകയാണ്. പ്രസാദ വിതരണം. ദീപാരാധനയും പ്രസാദ വിതരണവും. ഞാൻ എൻ്റെ ബാബയെ ഓർമ്മിക്കുന്നു. ബാബ എനിക്ക് പ്രസാദം തന്നുകൊണ്ടിരിക്കുന്നു. പ്രഭുപ്രസാദം എല്ലാവർക്കും വിതരണം ചെയ്യപ്പെടുകയാണ്. പരമേശ്വര കിരണങ്ങളുടെ പ്രവാഹം അനന്തമായ പരിധിയില്ലാത്ത കിരണങ്ങൾ പരംധാം വീട്ടിലിരിക്കുന്ന മക്കൾക്കെല്ലാം ഓരോരോ ആത്മാവിലേക്കും ഈശ്വരീയ കിരണങ്ങൾ ഓരോ ആത്മാവിന് മുക്തി കൊടുക്കുകയാണ്. ബാബയിൽ നിന്നൊഴുകുന്ന പ്രകാശകിരണങ്ങൾ സ്പർശിക്കുന്നതും ആത്മാക്കൾക്കെല്ലാം സർവകർമ്മ ബന്ധനങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുകയാണ്. ആരേതേതെല്ലാം കർമ്മബന്ധനങ്ങളുടെ ചങ്ങലക്കെട്ടുകൾക്കുള്ളിലാണോ, ദേഹത്തിൻ്റെ ദേഹബോധത്തിൻ്റെ പഴയതും പുതിയതുമായ കർമ്മക്കണക്കുകളുടെ സംസ്കാരങ്ങളുടെ പാപത്തിൻ്റെ വിഘ്നങ്ങളുടെ എല്ലാ കർമ്മച്ചങ്ങലകളിൽ നിന്നും പരമേശ്വര കിരണങ്ങളുടെ ബലത്താൽ സ്വയം ബന്ധിതമായി ജയിലുകൾക്കുള്ളിൽ കിടക്കുന്ന ആത്മാക്കളെല്ലാം മോചിപ്പിക്കപ്പെടുകയാണ്. കർമ്മച്ചങ്ങലകളിൽ നിന്ന് ജന്മജന്മാന്തര യാത്രകളിൽ സ്വയമുണ്ടാക്കിയ കർമ്മച്ചങ്ങലകളുടെ ബന്ധനത്തിൽ നിന്ന്, ജയിൽവാസത്തിൽ നിന്ന് സ്വയം സ്വതന്ത്രമാക്കുകയാണ്. ബാബയുടെ കിരണങ്ങൾ നൽകുന്ന ശക്തി, ജ്ഞാനത്തിൻ്റെ ശക്തികളുടെ പ്രകാശകിരണങ്ങളാൽ ആത്മാക്കളെല്ലാം സ്വയം
സ്വമേധയാ ഉണ്ടാക്കിയ സ്വയം തീർത്ത ജയിലുകളിൽ നിന്ന് പുറത്തു വരട്ടെ. അത്രയും ജ്ഞാനയോഗത്തിൻ്റെ ശക്തി പ്രഭുപ്രസാദമായി ഭഗവാൻ മക്കൾക്ക് നൽകുകയാണ്. മക്കളെ, ഇനി കർമ്മത്തെ പഴിച്ചുകൊണ്ടിരിക്കല്ലേ, വിധി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, മറ്റുള്ളവരെയും പഴിച്ചാരല്ലേ. നിങ്ങൾ ബന്ധിതമായിരിക്കുന്നത് സ്വന്തം കർമ്മച്ചങ്ങലകളിലാണ്. മറ്റാർക്കും നിങ്ങളെ ജയിലിലിടാൻ കഴിയില്ല. നിങ്ങൾ ഉണ്ടാക്കിയ കർമ്മങ്ങളാണ് നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സംസ്കാരങ്ങളുടെ ബന്ധനത്തിലാണ് നിങ്ങൾ. നിങ്ങളുടെ ദുർബലതകളുടെ ബന്ധനത്തിലാണ് മക്കളെ നിങ്ങൾ. നിങ്ങളിലെ ദുർവികാരങ്ങളുടെ ബന്ധനത്തിലാണ് മക്കളെ നിങ്ങൾ. അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവയൊഴുകുമ്പോലല്ലേ ബാബയിൽ നിന്നൊഴുകുന്ന അതിശക്തമായ സർവശക്തിവാന്റെ കിരണങ്ങൾ ആത്മാക്കൾക്കുള്ളിൽ ഇത്രയും ശക്തി നൽകുകയാണ്. ജന്മജന്മാന്തരങ്ങളാൽ സ്വയമുണ്ടാക്കി വെച്ച കർമ്മക്കെട്ടുകളിൽ നിന്ന് പുറത്തു വരാൻ കർമ്മബന്ധനങ്ങളുടെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിക്കാനുള്ള അത്ര കരുത്ത് സംസ്കാര പരിവർത്തനത്തിനുള്ള അത്രയും ശക്തി സർവീശ്വരൻ കനിഞ്ഞരുളുകയാണ്. പ്രഭുപ്രസാദമായി മക്കളെ, ഇനി കർമ്മത്തെ പഴിച്ചുകൊണ്ടിരിക്കല്ലേ, ഇനി മറ്റുള്ളവരെ പഴിച്ചുകൊണ്ടിരിക്കല്ലേ, ഇനി ശ്രേഷ്ഠ കർമ്മങ്ങളുടെ നല്ല രജിസ്റ്റർ ഉണ്ടാക്കൂ. ഇത് രക്ഷപ്പെടാനുള്ള ടൈമാണ്. ഒരേ ഒരു ജന്മം, സംഗമയുഗി ബ്രാഹ്മണ ജന്മം, കർമ്മച്ചങ്ങലകളെ തകർക്കാൻ പറ്റുന്ന ശക്തി ലഭിക്കുന്ന ഒരേ ഒരു ജന്മം, പവിത്ര ബ്രാഹ്മണ ജന്മം മാത്രമാണ്. ഈ ജന്മത്തിലും മറ്റുള്ളവരെ പഴിച്ചുകൊണ്ട്, സ്വന്തം വിധിയെ പഴിച്ചുകൊണ്ട്, ഭഗവാനെ പഴിച്ചുകൊണ്ട് സ്വയം ജയിലിൽ കിടക്കല്ലേ. പുറത്തു വരൂ മക്കളെ, ഞാൻ വന്നിരിക്കുന്നത് മോചിപ്പിക്കാനാണ്. മുക്തേശ്വരനാണ് ഞാൻ. മായയുടെ ജയിലിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ ബന്ധിതമായിരിക്കുന്നത് നിങ്ങളുടെ ദേഹത്തിലാണ്. ദേഹബോധത്തിലാണ്, ദേഹ അഭിമാനത്തിലാണ്,
ദേഹബന്ധങ്ങളിലാണ്, അഭിനയങ്ങളിലാണ്, പാർട്ടിലാണ്, ഈ കളിക്കളത്തിലാണ്, കളിയിലാണ്. ഇതാണ് നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ജയിൽ. മക്കളെ, നിങ്ങൾ കളിക്കാർ മാത്രമാണ്. കളി കളിച്ചുകൊണ്ട് ചങ്ങലകളിൽ ബന്ധിക്കപ്പെടാതിരിക്കൂ. ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടാൽ കളിയുടെ രസം അനുഭവിക്കാൻ പറ്റില്ല. ബാബയുടെ കിരണങ്ങളാകുന്ന കൈകൾ പരമേശ്വര ജ്വാല, പരിധിയില്ലാത്ത ജ്വാല പ്രവഹിക്കുകയാണ്. ഒപ്പം ബാബയുടെ മധുരമഹാവാക്യങ്ങളുടെ ശരീരം സമസ്ത പ്രപഞ്ചത്തിലും ആ പ്രകമ്പനങ്ങൾ അലയടിക്കുകയാണ്. അലയു കളിക്കളത്തിലെ കളിക്കാരെ, കേൾക്കുന്നില്ലേ നിങ്ങൾ? കളി അവസാനിക്കാനുള്ള സമയമായി. കുട്ടിക്കൊണ്ട് പോകാൻ ഞാൻ വന്നിരിക്കുകയാണ്. വേഗം വേഗം തയ്യാറാകൂ, വീട്ടിൽ പോകണം. ബാബ തൻ്റെ പരിധിയില്ലാത്ത കരങ്ങൾ കിരണങ്ങളാകുന്ന കൈകൾ നീട്ടി ഓരോ മക്കളുടെയും കയ്യിൽ പിടിക്കുകയാണ്. പിടിച്ചോളൂ, അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് കയറൂ. ഓരോരോ പടിപടിയായി കയറൂ. ഞാനുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ കൈ പിടിക്കണം. ഭഗവാന്റെ അനന്ത കോടി കൈകൾ പരിധിയില്ലാത്ത കിരണങ്ങളാകുന്ന കൈകൾ നീട്ടി കളിക്കളത്തിലെ എല്ലാ മക്കളുടെയും കയ്യിൽ കൈ പിടിക്കണം ബാബ. ശ്രീമതത്തിൻ്റെ കൈകൾ നീട്ടിത്തന്നിരിക്കുകയാണ് ബാബ. മക്കളെ, രക്ഷപ്പെടാനിതേയുള്ളൂ മാർഗം. ദുഃഖത്തിൽ നിന്ന് മുക്തി വേണമോ? ബാബയുടെ ശ്രീമതത്തിൻ്റെ കയ്യിൽ കൈപിടിക്കൂ. മക്കളെല്ലാം മത്സരിക്കുകയാണ് അച്ഛൻ്റെ കയ്യിൽ പിടിക്കാൻ. ചില കുട്ടികൾ അച്ഛൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുന്നു. ചിലരുടെ കൈ എത്തുന്നില്ല, ചിലരുടെ കൈകൾ വഴുതി പോകുന്നു.
ബാബ വീണ്ടും കൈനീട്ടി കൈനീട്ടി. അനേക തവണ കയ്യിൽ നിന്ന് കൈവിട്ടിട്ടും ബാബ വീണ്ടും വീണ്ടും കൈ കൊടുക്കുകയാണ്. ഇനിയും ശ്രമിക്കും മക്കളെ, ഇനിയും ശ്രമിക്കും. ഞാനുണ്ടല്ലോ. മായയുടെ വികരാള ഹസ്തങ്ങളും നീണ്ടു വരുന്നുണ്ട്. ബാബയുടെ ശ്രീമദത്തിൻ്റെ കൈകളും നീണ്ടു വരുന്നുണ്ട്. അധർമ്മത്തിൻ്റെ കൈകൾക്കുള്ളിൽ കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂഗോളത്തിലേക്കാണ് പരമേശ്വരൻ കൈകൾ നീട്ടിയിരിക്കുന്നത്. ബാബയുടെ കയ്യിൽ കൈപിടിച്ച് മക്കളെല്ലാം അധർമ്മമാകുന്ന വികാരങ്ങളാകുന്ന രാവണൻ്റെ രാക്ഷസൻ്റെ കൈകളിൽ നിന്ന് മുക്തമായി രാമൻ്റെ കയ്യിൽ കൈപിടിച്ച് രക്ഷപ്പെടുകയാണ്. ബാബ മുകളിലേക്ക് 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 ഉയർത്തുകയാണ്. കണ്ണിൽ വെച്ച്, ഹൃദയത്തിൽ വെച്ച്, ശിരസിൽ വെച്ച് സംരക്ഷിക്കുകയാണ് മക്കളെ. കണ്ടീഷനുണ്ട് മക്കളെ, രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ കയ്യിൽ നിങ്ങളുടെ കൈ ഉണ്ടായിരിക്കണം. ശ്രീമദത്തിൻ്റെ കൈവിട്ടാൽ ബാബയ്ക്ക് പോലും രക്ഷിക്കാൻ കഴിയില്ല. സർവേശ്വരൻ്റെ മഹത്തായ വാണി വിശ്വമെമ്പാടും മുഴങ്ങുകയാണ്. ഉണരൂ മക്കളെ, എഴുന്നേൽക്കൂ. കുംഭകർണ നിദ്രയിൽ നിന്നുണരൂ, അജ്ഞാന നിദ്രയിൽ നിന്ന് എഴുന്നേൽക്കൂ. സ്വന്തം ദേഹബോധത്തിൻ്റെ, ഈഗോയുടെ, അഹംഭാവത്തിൻ്റെ കോട്ടുകളെല്ലാം അഴിച്ചു വയ്ക്കൂ. എല്ലാ കൂട്ടും അഴിച്ചാൽ ബാക്കി എന്താണുള്ളത്? ശുദ്ധ ചൈതന്യ ആത്മസ്വരൂപമാണ് ഞാൻ. എൻ്റെ കൂടെയുള്ളതെല്ലാം എൻ്റെ ബാബയുടെ മക്കളാണ്. ഓരോരുത്തരെയും ബാബയുടെ മക്കളായി കാണും. ഈ ശരീരത്തിലിരിക്കുന്ന എനിക്കിപ്പോൾ എന്താണോ റോള്, എവിടെയാണോ പാർട്ട്, കളിക്കളത്തിൽ എനിക്കിന്നിൽ നിക്ഷിപ്തമായ പാർട്ട്, പാർട്ടിനെ സാക്ഷിയായിട്ട് കാണും.
ഈ ആത്മാവ് ഈ ശരീരത്തിൽ അഭിനയിക്കുന്ന പാർട്ട്, കൂടെയുള്ള പാർട്ട് ധാരികൾ, എല്ലാവരുടെയും ഭ്രൂമധ്യത്തിൽ ബാബയുടെ മക്കളെ കാണും. തിളങ്ങുന്ന ജ്യോതിസ്വരൂപങ്ങൾ, ഡീപ് സൈലൻസിലേക്ക് പോകും. ഞാനും ഒരു ജ്യോതി, എല്ലാവരും ഓരോ ജ്യോതിർബിന്ദുക്കൾ. സൈലൻസ് എന്നെ നയിക്കുന്നത് ബാബയുടെ അരികിലേക്കാണ്. ബാബയിലേക്കാണ് ഭഗവാന്റെ ഹൃദയത്തിലേക്കാണ്. ഞാനും എന്റെ ബാബയും ഡീപ് സൈലൻസ്, ശാന്തിയുടെ ആഴത്തിലേക്ക്, ആഴത്തിലേക്ക് ഇറങ്ങി ആഴത്തിലേക്ക് പോകുന്തോറും ഭഗവാന്റെ ശക്തികൾ ജ്വാല സ്വരൂപമെന്ന്, അഗ്നിപർവ്വത സമാനമെന്ന് ബാബ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ അനുഭവമാക്കുകയാണ്. ഭഗവാന്റെ അപാര ശക്തികളുടെ അപരമപാരമായ ഊർജം.
स्वस्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु सर्वेषां स्वस्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु सर्वेषां स्वस्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु।
Thank you.